ഒ വി നാരായണനെ വിവിധ നേതാക്കൾ അനുസ്മരിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക്. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ഉന്നതനായ നേതാവാണ് അദ്ദേഹം. 70 ജനിച്ചു വളർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ പടിപടിയായി വളർന്നു വന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ഉന്നതനായ നേതാവായി വളർന്നു വന്നത്. ഒരു ജീവിതകാലഘട്ടം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ധീരനായൊരു പടയാളി, ആ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവും തികച്ചും ജനകീയനുമായിട്ടുള്ള, കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്കാകെ ഏറ്റവുമധികം ആദരണീയനായ നേതാവ് എന്നുള്ള നിലയിൽ നമ്മളെല്ലാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന സഖാവ് OV ഇന്നലെ രാത്രി 8 മണിക്ക് നമ്മോട് വിട പറഞ്ഞു. സഖാവ് OV എന്നുള്ള പേരിലാണ് എല്ലാവരും പറയുന്നത്. ചെറുപ്പക്കാർ നാരായണേട്ടനെ വിളിക്കും, പക്ഷേ ഞങ്ങളെല്ലാം സഖാവ് OV എന്ന രണ്ടക്ഷരം കൊണ്ടാണ് എപ്പോഴും വിളിക്കാറ്. സഖാവ് OV ഇപ്പോഴും നമ്മോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ അറിയാം, മരണം അത് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിലും ഞാൻ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരവോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. OV നാരായണൻ്റെ മരണം അറിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് തന്നെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എല്ലാവർക്കും ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നിരവധി സ്ഥാനമാനങ്ങളിലൂടെ മുമ്പോട്ടൊക്കെ വന്നപ്പോഴും ആ സ്ഥാനമാനങ്ങളൊന്നും തന്നെ അഹങ്കരിക്കാതെ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെ കടമയും ബാധ്യതകളും കടപ്പാടുകളും നിർവഹിച്ച സ്നേഹസമ്പന്നനായ, എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു CPM നേതാവായിരുന്നു സഖാവ് OV എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. വിട്ടുവീഴ്ചകളില്ലാത്ത മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടും സംഘടനാതത്വങ്ങളിൽ വ്യതിയാനങ്ങൾ വരുത്താത്ത ഒരു നേതാവുമായിരുന്നു എന്നതാണ്. ഏത് കുഴഞ്ഞു മറഞ്ഞ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായാലും സഖാവ് OV അതെല്ലാം ശാന്തമായി പാർട്ടി കമ്മിറ്റികളിൽ പറയുന്ന സഖാക്കളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം സംഘടനാ മാനദണ്ഡം അനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിലായിരുന്നു. സഖാവ് OV കഴിവുകൾ അത് നമ്മുടെ പാർട്ടിയുടെ പല സഖാക്കൾക്കും ഇല്ലാത്ത കഴിവുകളാണ് എന്ന് സംശയം പറയാൻ കഴിയും. OV വിയോഗം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ്. ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ നഷ്ടമാണ്, കർഷക പ്രസ്ഥാനത്തിനും നഷ്ടമാണ്. സഖാവ് OV വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. സാർത്ഥകമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു സഖാവ് OV. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നീട് CPMലും അദ്ദേഹം സാധാരണ പ്രവർത്തകനായും നേതാവായും പ്രവർത്തിച്ചു. ഈ വേർപാട് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പൊതുജീവിതത്തിനും ഏറ്റവും വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മാതൃകാപരമായിരുന്നു. ആ മാതൃകാപരമായ ജീവിതം പുതിയ തലമുറക്ക് അനുകരണീയമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. OV നാരായണനുമായിട്ട് വളരെ കാലത്തെ, വളരെ ചെറുപ്പം മുതലേ ഉള്ള ബന്ധം എനിക്കുണ്ട്. CPIM 64 പാർട്ടി വളർന്നപ്പോൾ താവത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ സമയത്ത് പാർട്ടി മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കാൻ OV ആയിരുന്നു ഒന്ന് പങ്കെടുക്കുക. അതുപോലെ തന്നെ കിസാൻ സഭേൻ്റെ മീറ്റിങ്ങിലെല്ലാം വരുമ്പോൾ താവത്തുള്ള PM ചമരേട്ടനും ഭഗവാൻ എന്ന് പറയുന്ന PV കുഞ്ഞപ്പ തുടങ്ങിയിട്ടുള്ള നേതാക്കളായിട്ടുള്ള പഴയ കാലത്തെ, വളരെ കാലത്തെ ബന്ധം, അന്നു മുതലേ ഉള്ള ബന്ധം OV ആയിട്ടുണ്ട്.
പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉയർന്ന നിലവാരം പുലർത്തി രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് സഖാവ് ഒ വി മുന്നോട്ട് വന്നുവെന്ന് കാണാൻ സാധിക്കും.